ഞങ്ങൾ എത്തിയിട്ടുണ്ട് വയനാട്ടിന്ന് ഓടി എത്തിയിട്ടുണ്ട്. ഇച്ചുടനെ കാണാത്ത വിഷമായിരുന്നു ഞങ്ങൾക്ക്, ഓടി എത്തിയിട്ടുണ്ട്. എത്ര ദിവസമായി നിങ്ങൾ പോയിട്ടല്ലേ? ഇരുപത്തിരണ്ടാം തീയതി എക്സാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്ഥലം വിട്ടതാ. സ്ഥലം വിട്ടതാണ് കിച്ചുവിട്ട. ഇവിടെ വന്നപ്പോഴേക്കും കിച്ചുവിട്ടാണ്, ഹാപ്പി സന്തോഷം അല്ലേ? ജീവിതത്തിന് ഹാപ്പിയോ ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോഴേക്കും കിച്ചുവിട്ട ചിരിയോ ചിരിയാണ്. ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. കിച്ചുക്കുട്ട ചിരിക്കാട്ടാ. ഞങ്ങൾ വന്നത് മുതലേ അവൻ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അവൻ ഭയങ്കര സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലേ കിച്ചുട്ടാ? വെറുതെ പോയി ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കിച്ചുക്കുട്ട. ഞങ്ങൾ ഇവിടെ അടിച്ച് പൊളിച്ച് തകർത്ത് ആർമാദിച്ചല്ലേ കിച്ചുട്ടാ? ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ഒന്നെ കാണാൻ വേണ്ടിട്ട് ഓടി അങ്ങനെയൊക്കെ ഇവിടെ എത്തി. നമുക്ക് വരാൻ പറ്റാത്തോണ്ടായിരുന്നു ഞങ്ങൾ വരാത്തത്. എങ്ങനെയുണ്ടായിരുന്നു വയനാട്? എന്റെ അമ്മോ, വയനാട്ടിലേക്ക് ഇനി പോവാൻ തന്നെ, വയനാട്ടിലേക്ക് ഇനി അവിടെ പോവാൻ തന്നെ മതി. എന്താ ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തിലെ കുടിച്ച? ആണോ? എന്റെ ജീവിതത്തിലെ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഇതേപോലൊരു തണുപ്പ് വേറെ ഉണ്ടായിട്ടേയില്ല, ഇതുവരെ ആയിട്ടുണ്ടായിട്ടില്ല. അയ്യോ, അവിടെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന അന്ന പോലെ ഏറ്റവും വലിയ തണുപ്പ്. എന്റെ അമ്മ ഇവിടുന്ന് പോയിട്ട് ഞങ്ങള് ചുരത്തിന്റെ ആറാമ്പള വായി കഴിഞ്ഞപ്പോഴേക്കും തണുപ്പ് തുടങ്ങിയ. അപ്പൊ നമ്മള് വിചാരിച്ചു അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ആയിരിക്കില്ല, ആ ചെറിയൊരു തണുപ്പായിരിക്കുന്നേ. പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്ന തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചൂടത്തുനിന്ന് പോയതല്ലേ, അപ്പൊ ചൂടത്തുനിന്ന് പോയത് കൊണ്ട് അതിന്റെ ഒരു ഇതായിരിക്കും നമ്മൾ വിചാരിച്ചു. പിന്നെ പോയി 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 പനമരൊക്കെ കഴിഞ്ഞ് വീടെത്താനായപ്പോഴേക്ക് അങ്ങ് വയസ്സാവുന്ന രീതിയിൽ തണുപ്പ്. വീട്ടിലെത്തിന് ഇറങ്ങുമ്പോ ഭയങ്കര വിറക്കുന്നു. കുളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെപ്പോട്ട് പിന്നെ ശർണൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും തണുപ്പ് അങ്ങോട്ട് കൂടി കൂടി വന്നു. രാവിലെ നമ്മൾ ശർണൊക്കെ എന്താ പോയപ്പോ എന്റെ കാലിങ് മരവിച്ചു പോയി. ശരിക്കും തണുത്ത് വെച്ചാൽ തണുപ്പ് മൈനസ് ഡിഗ്രി, തണുപ്പ് മൈനസ് ഡിഗ്രി ഒന്നും ആയിരിക്കില്ല എന്തായാലും, ഒരിക്കലും മൈനസ് ഡിഗ്രി ഒന്നും വയനാട്ടിലേക്ക് വരില്ല. പക്ഷെ എന്താ പറയാ, ഇങ്ങനെ മഞ്ഞെന്ന് പറഞ്ഞ സാധനം ഇല്ല. അല്ലാണ്ട് മഞ്ഞെന്ന് സാധനം ഇല്ല വെച്ചിട്ടുണ്ടെങ്കിലും വണ്ടിന്റെ മുകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കാണാൻ പറ്റാത്തതൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുമാത്രം ഈ തണുപ്പ് എന്ന് വെച്ചാൽ നമ്മള് കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ നിവർത്താൻ പറ്റൂല. ഈ സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ തണുപ്പായിരിക്കും. അയ്യോ, അതൊന്നും പറയണ്ട, നമ്മളിങ്ങോട്ട് വരാൻ നേരത്ത് രണ്ടു ദിവസം കിച്ചുകുട്ടനെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ തണുത്തിട്ട്. അങ്ങനത്തെ തണുപ്പല്ല ഇത്, ആളുകൾ തന്നെ പറഞ്ഞു, എല്ലാരും പറഞ്ഞു ഏറ്റവും വലിയ തണുപ്പാണ്. അന്നേ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിലോ? കിച്ചുക്കുട്ടനാണെങ്കിൽ തണുപ്പേ ഇഷ്ടല്ല. അതുപോലത്തെ തണുപ്പ്, ഇത് ഭയങ്കര മരകോച്ച. ഇന്ന് വരുമ്പോ ഇന്ന് തണുപ്പുണ്ട്, പക്ഷെ അന്നത്തെ അത്ര തണുപ്പില്ല. അന്നത്തെ തണുപ്പ് അപ്പോഴേക്കും മഴന്റെ മേഘം വന്നു, മഴ പെയ്തിട്ടില്ല അങ്ങോട്ടേക്കൊന്നും. ഇവിടെ മഴ പെയ്തു, ഇവിടെ കോഴിക്കോട് മഴയായിരുന്നു പറഞ്ഞു. അപ്പൊ അവിടെ മഴ പെയ്തിട്ടൊന്നുമില്ല, പക്ഷെ മഴക്കാർ വന്നു കഴിഞ്ഞപ്പോ തണുപ്പ് കുറച്ച് കുറഞ്ഞു. നമ്മൾ ഇവിടുത്തെ കാടിയാ നോക്കുന്നേ, ഇവിടുത്തെ കാടിയാ നോക്കുന്നേ. എന്തായാലും വയനാട് പോയിട്ട് മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാരും പൈസ ഒക്കെ കൊടുത്തിട്ടാണ് എന്താ പറയാ, വയനാട് വന്ന് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് താമസിച്ച് വയനാട് ആസ്വദിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോ ഫ്രീ ആയിട്ട് പോയിട്ട് വയനാട് നിന്ന് ആസ്വദിച്ചു വന്നില്ലേ? ആസ്വദിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾക്കത് ജലദോഷം പിടിച്ചിട്ട് എന്തൊരു ജനൊക്കെ. ഞാൻ സത്യമായിട്ട് വയനാട് വയനാട് അതന്നെ നമുക്ക് ഒന്നാമത് കിച്ചുക്കുട്ടന് തണുപ്പ് പറ്റില്ലേ, അതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് കിച്ചുക്കുട്ടനാണെങ്കിൽ തണുപ്പ് തീരെ ഇഷ്ടല്ല. സാധാരണ പച്ചവെള്ളം പോലും ഇഷ്ടല്ല. പച്ചവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വാട്ടർ ഇല്ലേ, അതുപോലും കിച്ചുക്കുട്ടന് ഇഷ്ടല്ല. പിന്നെ ഈ വയനാട് തണുപ്പൊക്കെ വന്ന കിച്ചുക്കുട്ടൻ അവിടെ നിൽക്കുവോ? അവനവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്നുള്ള ചിന്തയല്ലേ ഉള്ളൂ. അവൻ അതെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കുറേ ദിവസം. ആ അപ്പൊ അമ്മയൊക്കെ ഇന്ന് വരുന്നുണ്ട്, അപ്പൊ അമ്മയുടെ ഒക്കെ വീഡിയോ ചെയ്യാം. പിന്നെ നാളെ മലയ്ക്ക് പോവാട്ടോ ലക്ഷ്മിയേട്ടനൊക്കെ. നാളെ മലയ്ക്കൊക്കെ പോവാണുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങണം.
പിന്നെ അമ്മ വരുന്നുണ്ട് ഇന്ന് തിരുവല്ലേന്ന്, അപ്പൊ അമ്മേനെ കൂട്ടാൻ വേണ്ടി പോകണം. കിച്ചുകുട്ടതേ ചൗച്ചരൊക്കെ ഇട്ട് സുന്ദരക്കുട്ടനായി റെഡി ആയിട്ടുണ്ട്. കിച്ചുകുട്ടന എവിടേക്കാ പോകുന്നേ? എവിടേക്കാ പോകുന്നേ? അമ്മമ്മേനെ കൂട്ടാൻ പോവാണോ? അമ്മേനെ കൊണ്ടുപോവോ? അമ്മേനെ കൊണ്ടുപോവോ? കിച്ചുട്ടാ, കിച്ചുട്ടന്റെ കുട്ടു എവിടെ? കുട്ടൂരോടൊക്കെ പിണങ്ങി വന്നിട്ടുണ്ടല്ലോ അല്ലേ? ട്രൗസർ ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പോവാ പോവാന്ന് പറയുമ്പോ അവന്റെ മുഖം നോക്ക്, എന്താ ചിരി. അപ്പൊ ഞങ്ങള് അമ്മേനൊക്കെ കൂട്ടാൻ വേണ്ടി പിന്നെ ഏട്ടനും ലച്ചൂട്ടി വന്നിട്ട് ഇപ്പൊ കുറച്ചു നേരമായിട്ടുള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ നമ്മള് പോയിട്ട് വരാവേ. അപ്പൊ ഇന്നത്തെ നമ്മളെ ഈ കുഞ്ഞ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ മുടിയൊന്നും കെട്ടിയിട്ടില്ല. എന്നെ കൂട്ടാണ്ട് പോവാണോ? നിക്ക്, ആ ഞാൻ ഉണ്ട്, നിക്ക്, അമ്മ എത്തട്ടെ. ആ അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ. ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ. അപ്പൊ ഇതൊക്കെ